എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഹെയറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത്. അപ്പം എൻ്റെ ഹെയറിൽ ഞാൻ കുറേ പേര് ചോദിച്ചായിരുന്നു എൻ്റെ ഹെയർ കട്ട് ഏതാണ്, ഞാൻ ഇനി അടുത്തതായിട്ട് ഹെയർ കട്ട് എന്നാണ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ, അങ്ങനെ എൻ്റെ മുടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ മുടി ഞാൻ സംരക്ഷിക്കുന്ന രീതി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, എൻ്റെ പേഴ്സണൽ എൻ്റെ മുടിയിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും, ഞാൻ എൻ്റെ മുടി കെയർ ചെയ്യുന്ന രീതി, ചെറിയ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് തീർക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെറുപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറേ പേര് ചോദിച്ച കാര്യമാണ് എൻ്റെ ഹെയർ കട്ട് ഏതാണ്. അപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ കട്ട് എന്ന് പറയുന്നത് ബൗൺസി ലെയേഴ്സാണ്. അപ്പം ഞാൻ ബൗൺസി ലെയേഴ്സ് ചെയ്തതിന് ശേഷം ആ ഹെയർ കട്ട് തന്നെയാണ് പിന്നീട് ഒരു രണ്ട് മൂന്ന് തവണ ആണ് തോന്നുന്നു ഞാൻ ബൗൺസി ലെയേഴ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതിന് മുന്നെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഹെയർ കട്ടുകളെക്കായും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹെയർ കട്ടാണ് ബൗൺസി ലെയേഴ്സ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹെയർ ഇങ്ങനെ ബൗൺസി ആയിട്ട് കിടക്കും, നല്ല ഓളിയത്തിൽ നല്ല തിക്കായിട്ട് കിടക്കും. അതുകൊണ്ട് എനിക്ക് ആ ഹെയർ കട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ബൗൺസി ലെയേഴ്സ് നന്നായിട്ട് ചേരുന്നത് ഈ കുറച്ചൊരു വെവി ഹെയർ ടൈപ്പുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കിത് നല്ല അടിപൊളിയായിട്ട് ചേരും. കാരണം ഫേസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഹെയർ ടൈപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. വേവി ഹെയർ ഉള്ളവർക്ക് ഈ ബൗൺസി ലെയേഴ്സ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഹെയർ ഇങ്ങനെ ബൗൺസി ആയിട്ട് ഇങ്ങനെ ലെയർ ലെയർ പോലെ ഇങ്ങനെ കിടക്കും, നല്ല ഓളിയത്തിൽ കിടക്കും. അതുപോലെ ഇപ്പോൾ മുടിക്ക് അധികം ഉള്ളില്ലാത്തവർക്കും ഒരു ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ കട്ടാണ് ഈ ബൗൺസി ലെയേഴ്സ്. അപ്പോൾ ഞാനതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ബൗൺസി ലെയേഴ്സ് ചെയ്തതിന് ശേഷം ആ സെയിം ഹെയർ കട്ട് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നെക്സ്റ്റ് ടൈം ഞാൻ ഹെയർ കട്ട് ചെയ്യുമ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഹെയർ കട്ടോ അല്ലെങ്കിൽ ഒരു ഹെയർ കെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അങ്ങനെ പോകാറാണ് പതിവ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെയർ കട്ടാണിത്. അപ്പോൾ ഞാൻ ഇനി നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോഴും ബൗൺസി ലെയേഴ്സ് തന്നെയാണ് ആയിരിക്കും ചെയ്യുന്നത്. ഇനി ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത്, ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ഹെയർ കട്ട് ചെയ്ത എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ അതിന് മുന്നേ ഒരു ബൗൺസി ലെയേഴ്സ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ നേരത്തെയുള്ള ഹെയർ കട്ട് ജേണീസിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ പിന്നീട് ഏറ്റവും ലാസ്റ്റ് ചെയ്തതാണ് ബൗൺസി ലെയേഴ്സ്. അപ്പോൾ ഞാൻ കുറേ കൂടെ ഷോർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതേ ഹെയർ ഇത്രയും വളർന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യുമ്പോഴും അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് മന്താണ്. ഇതിപ്പോൾ ഫെബ്രുവരി അല്ലേ, ഇനി ഞാൻ മാർച്ചിൽ ഹെയർ കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക്, ഞാൻ നിങ്ങൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരിക്കും, കുറേ നല്ല ലെങ്തിൽ വരെ ഞാൻ ഹെയർ വളർത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഷോർട്ടാക്കി വെട്ടിയതിന് ശേഷം എനിക്ക് മുടി അങ്ങനെ തന്നെ കുറച്ച് ഷോർട്ടാക്കി കിടക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. നമുക്ക് ഒരു നന്നായിട്ട് കെയർ ചെയ്യാനായാലും മാനേജ് ചെയ്യാനാണെങ്കിലും കുറച്ച് എനിക്ക് എളുപ്പം കുറച്ച് ഷോർട്ട് ഹെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഇനി അങ്ങനെ ഒരുപാട് ലെങ്തിൽ വളർത്തുമോ എന്നുള്ളത് എനിക്ക് ഇതുവരെയും ഒരുപാട് ലെങ്തിൽ ഇപ്പോൾ വളർത്തണമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ മിക്കവാറും ഈ ഷോർട്ടാക്കി തന്നെ ഇടാനാണ് സാധ്യത. അപ്പോൾ ഇപ്പോൾ ഇത്ര ഹെയർ വളർന്നില്ലേ, ഇനി ഞാൻ ഇത് കുറച്ചുകൂടെ ഷോർട്ടാക്കിയിട്ട് ഒരു ഇവിടം വരൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. കാരണം നമുക്ക് നോക്കാനും എളുപ്പമാണ്, പിന്നെ മുടി നല്ല രസമായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് പഴിച്ചിട്ടിട്ട് പോകാനാണെങ്കിലും പ്രത്യേകിച്ചൊരു സെറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ മുടി അഴിച്ചിട്ടിട്ട് പോകാനാണെങ്കിൽ എളുപ്പമാണ്. ഇങ്ങനെ ഒട്ടി നീണ്ട് അല്ലെങ്കിൽ താഴെ വരുമ്പോഴത്തേക്കും, എനിക്കിപ്പോൾ മുടി കുറേയൊക്കെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഏറ്റവും അടിയിൽ കുറച്ച് വണ്ണം കുറവായിട്ട് തന്നെയാണ് കിടക്കുന്നത്. എനിക്കത് അത്ര ഇഷ്ടമില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ മുടി അഴിച്ചിട്ട് പോകുമ്പോൾ എനിക്കൊരു അത്ര ഭംഗിയായിട്ട് തോന്നാറില്ല. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ ഇതാകുമ്പോൾ എല്ലായിടത്തും ഒരേ ലെങ്തിനിങ്ങനെ കിടന്നോളും. അപ്പം അതാണ് ഷോർട്ടായിട്ട് ഹെയർ കട്ട് ചെയ്തിടുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത്. അപ്പം അത് കാരണം ഞാൻ ഇനിയും നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ മുടി കുറച്ച് ഷോർട്ടാക്കിയിട്ട് തന്നെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് ഹെയർ കട്ടിൻ്റെ കാര്യം. പിന്നെ എൻ്റെ ഞാൻ ഇപ്പോൾ സാധാരണ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ സ്ഥിരമായിട്ടിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോസ്മേരി വാട്ടറും, അതായത് അതിൽ റോസ്മേരി ഡ്രൈഡ് ലീവ്സും അതുപോലെ നീം ലീവ്സും രണ്ടും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ഞാനിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെമഡിയാണ്. അത് അടിപൊളിയാണ് കേട്ടോ. അത് താരൻ മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. എനിക്കിപ്പോൾ താരം വന്നായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഇടയ്ക്ക് പനി വന്നപ്പോഴത്തേക്കും കുറേ ദിവസം ഹെയറൊക്കെ വാഷ് ചെയ്യാതിരുന്നിട്ടാണെന്ന് തോന്നുന്നു ചെറുതായിട്ട് താരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹെയർ കെയർ റുട്ടീനൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു, ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നതൊക്കെ നിർത്തി. കാരണം ഈ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഓയിൽ യൂസ് ചെയ്യരുത് പിന്നെ. കാരണം ഈ ഓയിലെന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ ഈ ഡാൻഡ്രഫിനുള്ള ആ ഒരു ഫംഗസിനുള്ള ഫുഡാണ്. അപ്പോൾ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ താര കൂടി വരും. പിന്നെ നല്ല മുടി കൊഴിച്ചിലും തല ഭയങ്കരമായിട്ട് ഇറിറ്റേഷനും ചൊറിച്ചിലും ഒക്കെ വരും. അത് കാരണം താരനുള്ള ഒരു കാരണം വെച്ചാൽ ഓയിൽ തലയെ തൊടരുത്, അത് താരൻ കൂട്ടേ ഉള്ളൂ. അപ്പം ഞാൻ എനിക്ക് ആ ഒരു താരൻ വന്നപ്പോൾ ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നത് നിർത്തി. ഇപ്പം ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോസ്മേരി ലീവ്സും അതുപോലെ നീം ലീവ്സ് ആര്യവേപ്പിൻ്റെ ഇല രണ്ടും കൂടെ ഇട്ടിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതാണ് സ്കാൽപ്പിലും മുടിയിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിനെയും മുടിയും ഹൈഡ്രേറ്റും ചെയ്യും കേട്ടോ. അതുപോലെ താരൻ ഒരു നമ്മളൊരു 3-4 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കാണും. അപ്പം ഞാൻ ഈ സൈഡിൽ വീഡിയോ കൊടുക്കുക, എനിക്ക് ആ താരം വന്ന സമയത്തുള്ള വീഡിയോയും അതിനുശേഷം താരൻ ഫുള്ളായിട്ട് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറി. സ്കാൽപ്പ് എന്നാൽ ഒട്ട് ഡ്രൈ ആക്കത്തുമില്ല, നമ്മളിപ്പോൾ ഓയിൽ ചെയ്യാതെ ഈ സാധനം മാത്രം യൂസ് ചെയ്ത് പിന്നെ സ്കാൽപ്പൊന്നും ഡ്രൈ ആകത്തില്ല, മുടിയും അങ്ങനെ അധികം ഡ്രൈ ആകത്തൊന്നുമില്ല. ഇത് ഒരു 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 എന്താ പറയുക ഒരു ഹൈഡ്രേഷനും കൂടെ നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനും തരുന്നുമുണ്ട്. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ഇതിൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഫംഗസിനെയൊക്കെ ഓടിക്കുക ഈ സാധനം അടിപൊളിയാണ്. അപ്പോൾ ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ ഞാനത് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് കുറച്ച് നേരം പുറത്ത് വയ്ക്കും, തണുപ്പ് മാറുമ്പോൾ എടുത്ത് അപ്ലൈ ചെയ്യും. പിന്നെ ഹെയർ വാഷ് ചെയ്യുന്നത് ഞാൻ മിക്കവാറും ഒരു ദിവസം ഇടപെട്ടിട്ട് ഇപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. കുറേ നാളൊക്കെ നമ്മൾ ഹെയർ വാഷ് ചെയ്യാറൊക്കെ ഇരിക്കുവാണെങ്കിൽ താരനൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ ഒരു ദിവസം ഇടപെട്ടിട്ട് എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആഴ്ചയിൽ 2 തവണ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഷാംപൂ ഞാൻ കുറേ മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് നല്ല ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഏതാണെന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ അതിൽ പോയി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഷാംപൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഴ്ചയിൽ 2 തവണ ഞാൻ ആ ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി അടുപ്പിച്ച് ഒരു 4 ദിവസം ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മുടി കൊഴിച്ചിൽ മാറാനും അടിപൊളിയാണ് കേട്ടോ. അതുപോലെ മുടി വളരാനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ റോസ്മേരി പ്ലസ് ആര്യവേപ്പിൻ്റെ ഇല. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കത് ഭയങ്കര നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അതാണ് എൻ്റെ ഹെയർ കെയർ. ഞാൻ ഇപ്പം അധികം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഈ ഒരു റെമഡിയും അതുപോലെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ താരൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ തല തോർത്താൻ ഉപയോഗിക്കുന്ന തോർത്ത് അല്ലെങ്കിൽ ടവൽ അത് നമ്മൾ ഇടയ്ക്ക് വാഷ് ചെയ്യണം. അതുപോലെ നമ്മൾ കിടന്നുറങ്ങുന്ന തലയണം അതിൻ്റെ കവർ മാറ്റണം. പിന്നെ ഈ നമ്മൾ തല കുത്തുന്ന സാധനം എടുത്ത് ഫേസ് തുടയ്ക്കാൻ പാടില്ല, കാരണം അതിൽ ധാരണ ഉണ്ടെങ്കിൽ ഫേസിൽ വന്നിട്ട് അത് പിമ്പിൾസും പ്രശ്നങ്ങളും പിന്നെ ചൊറിച്ചിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതും ശ്രദ്ധിക്കണം, കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ താരം വന്നു, അപ്പം ഞാൻ അത് കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ താരനില്ലല്ലോ, ഇപ്പോൾ താരം മാറി. അപ്പം ഞാൻ എന്നാലും മാറിയെങ്കിലും മാസത്തിൽ 1 തവണ വെച്ചിട്ട് ഇനി ആൻറ്റി ഷാംപൂ എന്തായാലും യൂസ് ചെയ്യണം. അതെല്ലാവരും അങ്ങനെ, നമുക്കിപ്പോൾ താരം മാറിയാലും നമ്മൾ പിന്നെ ആദ്യം തുടക്കത്തിൽ താരനുള്ള സമയത്ത് നമ്മൾ ആഴ്ചയിൽ 2-3 തവണ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യണം. അത് മാറി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാസത്തിൽ ഒരിക്കലായിട്ട് ഈ ഷാംപൂ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മുടിയിൽ ഹെയർ കളർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ഇതുവരെയും മുടിയിൽ ഹെയർ കളർ ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ എനിക്കത് വലിയ താല്പര്യം ഇല്ലാത്ത ഒരു പരിപാടിയാണ്. ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റും ഞാൻ എൻ്റെ മുടിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഉള്ളത് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ചെന്ന് ഇനി കുറേ കെമിക്കലും കൂടെ വരത്തേച്ച് ഉള്ളതും കൂടെ കളയുന്നതിനേക്കാൾ ഭേദം ഉള്ളതും നല്ല രീതിയിൽ നോക്കുന്നതാണ്. പിന്നെ ഹെയർ കളറൊക്കെ ചെയ്താൽ ആ ഒരു നാടൻ ലുക്ക് പോവോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. എനിക്ക് നാടൻ ലുക്കാണ് കേട്ടോ ഇഷ്ടം. നാടൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കറുകറുത്ത മുടി അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ എനിക്ക് അതാണ് കുറച്ചുകൂടെ ഇഷ്ടം. പിന്നെ ഓരോരുത്തർ ചെയ്യുന്നത് അവരുടെ ഇഷ്ടം, ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവരവരുടെ ബോഡിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അത് അവരുടെ ഇഷ്ടമാണ്.
അപ്പം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് താല്പര്യമില്ല. അപ്പം ഞാനതെന്തായാലും ഭാവിയിലായാലും ഇനിയായാലും ഇപ്പോഴായാലും ഭാവിയിലായാലും ചെയ്യാൻ സാധ്യത ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള വീഡിയോസൊക്കെ ഇട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇനി എന്തെങ്കിലും സജസ്റ്റഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നല്ല നല്ല അടിപൊളി കണ്ടൻറ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.